സമ്പദ് വ്യവസ്ഥയിൽ ചരിത്രപരമായ പങ്ക് വഹിച്ച ഹിന്ദു സിഖ് കുടുംബങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും രാജ്യത്തേക്ക് ഇവരുടെ തിരിച്ചുവരവ് ഉറപ്പാക്കുന്നതിനുമായി ഒരു കമ്മീഷനെ നിയോഗിച്ചതായി താലിബാൻ വക്താവ് മുൻ ഭരണകാലത്ത് യുദ്ധപ്രഭുക്കൾ തട്ടിയെടുത്ത എല്ലാ സ്വത്തുക്കളും അവരുടെ മുൻ ഉടമസ്ഥകർക്ക് തിരികെ നൽകുന്നതിന് നീതിന്യായ മന്ത്രിയുടെ അധ്യക്ഷതയിൽ ഒരു കമ്മീഷൻ രൂപീകരിച്ചിട്ടുണ്ട് എന്നാണ് ഇത് സംബന്ധിച്ച് താലിബാൻ പൊളിറ്റിക്കൽ ഓഫീസ് മേധാവി സുഹേൽ ഷഹിൻ എന്ന് പ്രമുഖ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇന്ത്യയുമായി കൂടുതൽ അടുത്ത ബന്ധം സ്ഥാപിക്കാനുള്ള താലിബാന്റെ ശ്രമത്തിന്റെ തുടക്കമായിട്ടാണ് ഈ നീക്കത്തെ വ്യാഖ്യാനിക്കുന്നത് യു എസ് പിന്തുണയുണ്ടായിരുന്ന മുൻ ഭരണകൂടവുമായി ബന്ധപ്പെട്ട യുദ്ധപ്രഭുക്കന്മാരിൽ നിന്ന് ഈ സ്വത്തുക്കൾ താലിബാൻ ഉദ്യോഗസ്ഥർ തിരിച്ചുപിടിക്കുകയാണെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു അഫ്ഗാനിസ്ഥാനിലെ മതന്യൂനപക്ഷങ്ങൾ അനുഭവിക്കുന്ന അനീതികളെ അഭിസംബോധന ചെയ്യുന്നതിൽ പുതിയ നീക്കം പ്രധാന മുന്നേറ്റമാണെന്നും താലിബാൻ കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റിൽ താലിബാൻ രാജ്യം ഏറ്റെടുത്തതോടെ പിരിച്ചുവിട്ട അഫ്ഗാനിസ്ഥാനിലെ പാർലമെന്റ് അംഗമായിരുന്ന നരേന്ദ്ര സിംഗ് ഗൽസയുടെ അഫ്ഗാനിസ്ഥാനിലേക്കുള്ള തിരിച്ചുവരവ് ശ്രദ്ധേയമാണെന്നും സുഹൈൽ ഷഹീൻ കൂട്ടിച്ചേർത്തു കാനഡയിൽ നിന്നും പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നരേന്ദ്ര സിംഗ് അടുത്ത ദിവസങ്ങളിൽ അഫ്ഗാനിസ്ഥാനിൽ തിരിച്ചെത്തിയിരുന്നു താലിബാന്റെ രണ്ടാം വരവിന് പിന്നാലെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റിൽ ഇന്ത്യൻ വ്യോമസേനയാണ് നരേന്ദർ സിംഗ് അടക്കമുള്ള ആദ്യ സംഘത്തെ അഫ്ഗാനിൽ നിന്ന് ഒഴിപ്പിച്ചത് ഈ സമയത്ത് അഫ്ഗാനിസ്ഥാനിൽ ഉണ്ടായിരുന്ന ഭൂരിപക്ഷം ഹിന്ദു സിഖ് മതവിശ്വാസികൾ രാജ്യം വിട്ടിരുന്നു ഇവർക്ക് ഇന്ത്യയിൽ അഭയം നൽകിയിരുന്നുവെങ്കിലും നരേന്ദ്രസിംഗ് അടക്കമുള്ള നിരവധി പേർ യു എസിലേക്കും കാനഡയിലേക്കും പിന്നീട് മാറുകയായിരുന്നു അഫ്ഗാനിസ്ഥാനിലെ രണ്ടാം താലിബാൻ സർക്കാരിനെ ഇന്ത്യ ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടില്ല എങ്കിലും അടുത്ത കാലത്തായി മഞ്ഞുരുക്കത്തിന് വേഗം കൂടിയതായും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് വിദേശകാര്യ മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി ജെ പി സിംഗ് താലിബാൻ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്താഖിയുമായി കാബൂളിൽ വെച്ച് ചർച്ച നടത്തിയെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഇസ്ലാമിക് സ്റ്റേറ്റ് ഗോറസ്ഥാൻ പ്രൊവിൻഷ്യൻസ് പോലുള്ള പുതിയ ശത്രുക്കളെ നേരിടാൻ താലിബാൻ വിദേശ രാജ്യങ്ങളുടെ സഹായം അഭ്യർത്ഥിക്കുന്നുണ്ടേ എന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് അഫ്ഗാൻ ചരിത്രത്തിന്റെ തന്നെ അഭിവാജ്യ ഘടകമാണ് ഹിന്ദു സിഖ് സമുദായങ്ങൾ മൊത്തം ജനസംഖ്യയുടെ ഒരു ശതമാനം വരും ഹിന്ദു സിഖ് സമുദായങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലും ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലും അഫ്ഗാനിസ്ഥാനിലെ രാഷ്ട്രീയ അസ്ഥിരതയുടെ കാലത്താണ് മറ്റ് മതവിഭാഗങ്ങൾ അഫ്ഗാനിസ്ഥാനിൽ നിന്നും പാലായനം ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ താലിബാന്റെ രണ്ടാം വരവിൽ ബാക്കിയുണ്ടായിരുന്ന സിഖ് ഹിന്ദു വിഭാഗങ്ങളും അഫ്ഗാനിൽ നിന്ന് പാലായനം ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക് മാഗ്നാവിഷൻ